മികച്ച ശമ്പളവുമായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ച സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ വെട്ടിക്കുറച്ച ശമ്പളം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരമുഖത്താണ്. 2016ൽ 26,000 രൂപ ശമ്പളവുമായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച അധ്യാപകർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് 10,000 രൂപ മാത്രമാണ്. കുടുംബം പുലർത്താൻ ശമ്പളം തികയാതായതോടെ ഒഴിവ് ദിവസങ്ങളിൽ പുറംജോലികൾ ചെയ്താണ് ഇവർ പിടിച്ചു നിൽക്കുന്നത്. 2016ൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായി ജോലിയിൽ പ്രവേശിച്ചവരാണ് സാദിഖും ഗിരീഷും. അന്ന് ലഭിച്ച ശമ്പളം മാസം 26,000 രൂപ. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്നത് മാസം 10,000 രൂപ മാത്രം. ഇതിൽ നിന്ന് PF വിഹിതം കുറച്ച അധ്യാപകർക്ക് ലഭിക്കുന്നത് 8,800 രൂപ മാത്രം. ആദ്യം കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതോടെ ശമ്പളം 14,000 രൂപയായി. പിന്നെ സംസ്ഥാന വിഹിതമായ 4,000 രൂപയും നിലച്ചു. ഇതോടെ ഇവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി. സ്കൂളിലും ക്ലാസ്സിലും ഞങ്ങൾക്ക് അധ്യാപകൻ സാറെന്ന് വിളിയും ടീച്ചറെന്ന് വിളിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ സാമ്പത്തികരെ നമ്മളെ കുടുംബങ്ങൾക്ക് ഈ തുച്ഛമായ ശമ്പളത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. പാർട്ട് ടൈം മറ്റുള്ള ദിവസങ്ങളിൽ പുറത്ത് പണിക്കും. ഡ്രോയിങ് അധ്യാപകർ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കും. ഫിസിക്കൽ അധ്യാപകൻ എന്ത് പണിക്കും സാർ? മാത്രമല്ല വലിയ വലിയ പ്രൈവറ്റ് സ്കൂളുകളിൽ 20,000 രൂപയ്ക്ക് ഏറെ ശമ്പളം ചെയ്ത അധ്യാപകരാണ്. ഞങ്ങൾ ഇതിൽ വന്നതിന് ശേഷം ആ പണിയും പോയി. ഇപ്പോൾ ഇതാണ് അവസ്ഥ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വെട്ടിക്കുറച്ച പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമഗ്ര ശിക്ഷാ അഭിയാൻ കേന്ദ്രത്തിനു മുൻപിൽ സമരം നടന്നുവരികയാണ്. ചിത്രകല, കായികം, പ്രവൃത്തി പരിചയം, സംഗീതം തുടങ്ങിയ വിഭാഗങ്ങളിലായി സംസ്ഥാനത്താകെ 100 അധ്യാപകരാണ് കുറഞ്ഞ വേതനവുമായി ജോലി ചെയ്യുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോയിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ടഭാവം നടിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. വളരെ പരിതാപകരമാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആകെ 10,000 രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൈസ ആയിട്ടാണ് കിട്ടുന്നത്. ആ 10,000-ൽ 8,800 കയ്യിൽ കിട്ടുന്നത് EPF പിടിച്ചിട്ട്. അതുകൊണ്ട് ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള പണികളൊക്കെ എടുത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ വളരെ കഷ്ടമാണ്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.